തടവ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടയിൽ കോൺഗ്രസ് കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കെ എ ജവാദിനെ ആക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് ഓച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. തഴവ 160-ാം നമ്പർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടയിൽ കോൺഗ്രസ് കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കെ എ ജവാദിനെ ആക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് ഓച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സമാധാനപരമായ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമത്തിന് വേണ്ടി, നടത്തിപ്പിന് വേണ്ടി പോലീസിന്റെ സഹായം ബഹുമാനപ്പെട്ട കോടതിയോട് ആവശ്യപ്പെട്ടു. അപ്പൊ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് സുഗമമാക്കുവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ ഭരണസമിതി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ആണ് നേതൃത്വം കൊടുക്കുന്നത്. പക്ഷെ അവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഇവിടെ പറഞ്ഞതുപോലെ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് അവിടെ മത്സരിക്കുന്ന ഭരണപക്ഷത്തുള്ള തഴവ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന പാനലിലെ സ്ഥാനാർത്ഥികളോട് തട്ടിക്കയറാനും വോട്ടർമാരെ കൊണ്ടുവരുന്ന തടസ്സപ്പെടുത്താനും സമാധാനപരമായി തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കാൻ ചുമതലപ്പെടുത്തി ഉദ്യോഗസ്ഥർ തന്നെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന തരത്തിലേക്ക് കൂടുതൽ കൂടുതൽ പോയപ്പോൾ അവിടെ സന്ദർശിച്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് അദ്ദേഹം അതിനെ സംബന്ധിച്ച് പോലീസുകാരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി സി ഐ നടത്തിയ ഒരു പരാമർശം. ഇപ്പോൾ വിനോദ് സൂചിപ്പിച്ചതുപോലെ പോലീസുമായിട്ടുള്ള ഏറ്റവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും പുത്തരിയല്ല. ഇപ്പോഴും ചിലപ്പോൾ ഈ മാർച്ച് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു സംഘർഷം ഉണ്ടായാലും ഞങ്ങൾ ഉൾപ്പെടെ ആ സംഘർഷത്തെ നേരിടാൻ തയ്യാറാണ്. ലാത്തിച്ചാർജ് ഉണ്ടാകാം, അറസ്റ്റ് ഉണ്ടാകാം, ജയിൽവാസം ഉണ്ടാകാം, അതെല്ലാം സ്വാഭാവികമായും പോലീസുകാർക്കും അറിയാം, വ്യക്തിപരമല്ല, അതെല്ലാം രാഷ്ട്രീയത്തിന്റെ പേരിലാണ്. പക്ഷേ ഒരു പൊതുപ്രവർത്തകന്റെ, അതും ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്ന ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ കെ യേശുവിന്റെ ജില്ലാ സെക്രട്ടറിയായി ഇരുന്നിട്ടുള്ള നിരവധി വർഷങ്ങളുടെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള, വളരെ വർഷക്കാലമായി കരുനാഗപ്പള്ളിയിലെ സാമൂഹിക സാമുദായിക അന്തരീക്ഷം, അദ്ദേഹം താലൂക്ക് ജമാഅത്ത് യൂണിയന്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ എല്ലാ വിഭാഗത്തിലും വർഗീയവാദികളും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കുഴപ്പക്കാരും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാം. അങ്ങനെ പല പ്രകോപനപരമായ നാട്ടിലെ സംഘർഷാവസ്ഥയിലും നാട്ടിൽ സമാധാനമുണ്ടാക്കുവാൻ നേതൃത്വം കൊടുത്ത അദ്ദേഹം ഏത് ചുമതലയാണോ വഹിക്കുന്നത്, ആ വഹിക്കുന്ന ചുമതലയിൽപ്പെട്ട ചെറുപ്പക്കാർ പോലും പ്രകോപനപരമായ അന്തരീക്ഷത്തിലൊക്കെ പെരുമാറുമ്പോഴും അവരെ ശാന്തരാക്കി വർഗീയപരമായ സംഘർഷത്തിലേക്ക് സമൂഹം പോകാത്ത തരത്തിൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അഡ്വക്കേറ്റ് കെ എ ജവാദ് സ്വാതന്ത്ര്യ സമര സേനാനി ഉള്ള ഒരു കുടുംബത്തിൽപ്പെട്ട കുടുംബാംഗം, നിരവധി വർഷക്കാലത്തെ പ്രവർത്തന പരിചയമുള്ള അഭിഭാഷകൻ, ഇപ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസ് പോലെ ഒരു വലിയ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബ്ലോക്ക് പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഒരടി കൊടുത്തിരുന്നുവെങ്കിൽ നമ്മൾ അതിനെ തിരിച്ച് ആ തരത്തിലേ നമ്മൾ എടുക്കുകയുള്ളായിരുന്നു, ആ തരത്തിൽ തന്നെ നമ്മൾ നേരിടുമായിരുന്നു. പക്ഷെ ഇത് നടത്തിയ പരാമർശം, നിങ്ങൾ ബില്ലാദനെ പോലെ സംസാരിക്കുന്നു, ബില്ലാദനാണോ എന്നാണ് ചോദിച്ചത്. എന്താണ് അതിന്റെ, ആ പോലീസ് ഓഫീസറെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതിന്റെ ഒരു ചേതു വികാരം അറിയാൻ ആഗ്രഹമുണ്ട്. ഇതാണ് പിണറായി വിജയന്റെ പോലീസ് എന്നുള്ളതാണ്. മാർച്ച് പോലീസ് സ്റ്റേഷന് 50 മീറ്റർ അകലെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരുന്നു. പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് മുന്നേറാനുള്ള ശ്രമം മുതിർന്ന നേതാക്കളെത്തി വിലക്കി. ബിജു പാഞ്ചജന്യം സ്വാഗതം പറഞ്ഞു. കോൺഗ്രസ് ഓച്ചിറ ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് അധ്യക്ഷനായി. യു ഡി എഫ് കൊല്ലം ജില്ലാ ചെയർമാൻ കെ സി രാജൻ, അഡ്വക്കേറ്റ് എം എ ആസാദ്, എം അൻസാർ, ബോബൻ ജിനാഥ്, ആർ രാജശേഖരൻ, അഡ്വക്കേറ്റ് അനിൽകുമാർ, വനിതാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മായ സുരേഷ്, ബി സെവന്തികുമാരി, മാരിയത്ത, വിജയലക്ഷ്മി, നാദിറ ഷീബ, ടോമി, ഇബ്രഹാം, കെ എസ് പുരം, സുധീർ, സി ഒ കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓച്ചിറ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ പരിസരത്തു നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. സി ഡി നെറ്റ് ന്യൂസ്, ഓച്ചിറ.